ആഹാരവും വെള്ളവും ഇല്ലാതെ വർഷങ്ങളായി ജീവിക്കുന്നു എന്നൊക്കെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ? നമ്മുടെ ശരീരം ഒരു ഫാക്ടറിയാണ്. ഒരു ഫാക്ടറി അല്ല, പല ഫാക്ടറികൾ ചേർന്ന ഒരു സാമ്രാജ്യം. ആ ഫാക്ടറികൾക്ക് ആവശ്യമുള്ള ഇന്ധനമാണ് നാം കഴിക്കുന്ന ആഹാരം. നമ്മുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്. ചർമ്മത്തിൽ അല്ലെങ്കിൽ തൊലിയിലുള്ളത് ഒരു തരം കോശം, പേശികളിലുള്ളത് മറ്റൊരു കോശം, രക്തത്തിലുള്ളത് മറ്റൊരു തരം. അവയ്ക്കെല്ലാം പല പല ആയുസ്സാണ്. തൊലിയുടെ കോശത്തിന് 2-3 ആഴ്ചയാണ് ആയുസ്. ആയുസ് തീർന്നാൽ അവ മരിക്കുന്നു. ഇവിടെ ഓരോ സെക്കൻഡിലും കോടിക്കണക്കിന് ചർമ്മകോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ കോശത്തിലെ കേടുപാടുകളും തീർക്കണം. ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു ഫാക്ടറി. ഈ ഫാക്ടറിക്ക് ആവശ്യമായ ഊർജവും ലവണങ്ങളും ഓക്സിജനും മറ്റും എത്തിച്ചു കൊടുക്കലും ഫാക്ടറിയിൽ ഉപയോഗശേഷം ബാക്കിയായ മാലിന്യങ്ങൾ എടുത്തുകൊണ്ട് പോകലും ശരീരത്തിൻ്റെ ചൂട് നിലനിർത്തുന്നതും ഒക്കെ രക്തത്തിൻ്റെ ഡിപ്പാർട്ട്മെൻ്റാണ്. അതിനായി നമ്മുടെ ശരീരത്തിൽ ഒരു സെക്കൻഡിൽ ഏതാണ്ട് 20 ലക്ഷം ചുവന്ന രക്താണുക്കൾ പുതിയതായി ഉണ്ടാവുന്നുണ്ട്. അത് ചെയ്യുന്നത് നമ്മുടെ എല്ലുകളിലെ മജ്ജ, അത് മറ്റൊരു ഫാക്ടറി. ഇനി രക്തത്തെ നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും എത്തിക്കുന്നതോ അതിനുള്ള ഫാക്ടറി അല്ലെങ്കിൽ പമ്പ് റൂമാണ് നമ്മുടെ ഹൃദയം. അന്തരീക്ഷത്തിലെ ഓക്സിജൻ വലിച്ചെടുക്കുന്നത് മറ്റൊരു ഫാക്ടറിയായ ശ്വാസകോശം. ആഹാരം കഴിച്ചാൽ അത് കുടലിൽ എത്തിക്കുവാനുള്ള പ്രത്യേക സജ്ജീകരണമാണ് നമ്മുടെ അന്നനാളം. കഴിക്കുന്ന ആഹാരത്തിനൊപ്പം ദഹനം എളുപ്പത്തിലാക്കുവാനും വിഘടിപ്പിക്കുവാനും മറ്റും ആഹാരത്തിനു കൂടെ ഉമിനീർ, ദഹനരസം എന്നിങ്ങനെ ചില രാസവസ്തുക്കൾ നമ്മുടെ ശരീരം ചേർക്കുന്നുണ്ട്. അടുത്ത പ്രാവശ്യം ആഹാരം കഴിക്കുമ്പോൾ ഉപയോഗിക്കുന്നതിന് ആവശ്യമായ ഇത്തരം രാസവസ്തുക്കൾ ശരീരം ആവശ്യാനുസരണം ഉണ്ടാക്കുന്നതിനുള്ള ഫാക്ടറികളും നമ്മുടെ ശരീരത്തിലുണ്ട്. അവയെ ഗ്രന്ഥികളെന്ന് പറയും. ഉദാഹരണം പീറ്റ്യൂട്ടറി, തൈറോയ്ഡ്, പാൻക്രിയാസ് തുടങ്ങിയവ. നമ്മുടെ തലച്ചോർ എന്ന് പറയുന്നത് ഒരു IT കമ്പനിയാണ്. അവിടെ 24 മണിക്കൂറും ഡാറ്റ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കും. അതിൽ തന്നെ കാഴ്ച, കേൾവി, സ്പർശനം, ഡാറ്റ അനലൈസിംഗ്, അവയവങ്ങളുടെ പ്രവർത്തനം തുടങ്ങിയ 100 കൂട്ടം ഡിപ്പാർട്ട്മെൻറ്റുകളുമുണ്ട്. ശരീരഭാരത്തിൻ്റെ വെറും 2% മാത്രമാണ് തലച്ചോറെങ്കിലും നമ്മൾ കഴിക്കുന്നതിലെ 20% ഊർജവും തലച്ചോറാണ് ഉപയോഗിക്കുന്നത്. ഓടുന്നതും നടക്കുന്നതും പ്രവർത്തികൾ ചെയ്യുന്നതുമായ ശരീര ചലനങ്ങൾക്കും ധാരാളം ഊർജം ആവശ്യമാണ്. കായികാധ്വാനം കുറഞ്ഞവയ്ക്ക് ആഹാരം കുറവ് മതി. എന്നാൽ ഒരാൾ അധ്വാനം ഒന്നും കൂടാതെ വെറുതെ ഇരുന്നാൽ പോലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം അവയവങ്ങൾ നമുക്കുണ്ട്. ശ്വാസകോശവും ഹൃദയവും തലച്ചോറുമൊക്കെ അക്കൂട്ടത്തിൽ പെടും. നമ്മുടെ ശരീരത്തിനെ താപനിലയും എപ്പോഴും ഒരേപോലെ നിലനിർത്താനും ചൂടുകൂടിയ മരുഭൂമിയിലും തണുത്ത അന്റാർട്ടിക്കയിലും നമ്മുടെ ശരീര താപനില ഒന്ന് തന്നെ ആയിരിക്കും. അതിനായും ധാരാളം ഊർജം നമുക്ക് ആവശ്യമാണ്. ഇതിന് ആവശ്യമുള്ള ഊർജം മുഴുവൻ ആഹാരത്തിൽ നിന്നും ഉണ്ടാക്കുന്ന വൈദ്യുത നിലയങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ട്. ഒരു 40 വയസ്സുള്ള പുരുഷനെ സാധാരണ രീതിയിൽ ദിവസവും 2000 കലോറി ഊർജം ആവശ്യമാണ്. ഇനി അയാൾ വെറുതെ ഒരു പണിയും ചെയ്യാതെ ഇരുന്നാലോ? അപ്പോഴും അയാൾക്ക് 1500 കലോറി ആവശ്യമാണ്. ശരീരത്തിന് ഊർജം മാത്രമല്ല ആഹാരത്തിൽ നിന്ന് ലഭിക്കുന്നത്, വിറ്റാമിനുകൾ, ധാതുലവണങ്ങൾ, പ്രോട്ടീനുകൾ തുടങ്ങിയവയും ആവശ്യമാണ്. ഇവ എല്ലാം ശരീരത്തിന് ലഭിക്കുന്നത് ആഹാരത്തിൽ നിന്നാണ്. ഇതിനു കൂടെ വെള്ളവും വായുവും നമുക്ക് ആവശ്യമാണ്. ആഹാരവും വെള്ളവും ഇല്ലാതെ വർഷങ്ങളായി ജീവിക്കുന്നു എന്നൊക്കെ ചിലർ പറയും. പലരും അത് വിശ്വസിക്കും. പക്ഷേ കറണ്ട് ഇല്ലാതെ ഫാക്ടറി പ്രവർത്തിക്കുമെന്ന് അവർ ഒരിക്കലും വിശ്വസിക്കില്ല. കറണ്ടില്ലാതെ ഫാക്ടറി പ്രവർത്തിക്കുകയില്ലെങ്കിൽ ആഹാരമില്ലാതെ നമുക്കും ജീവിക്കാൻ സാധിക്കില്ല.